തമിഴ്നാട്ടിലെ വെല്ലൂരിൽ കേരളത്തിലേക്ക് കടത്തുകയായിരുന്ന 10 കോടി രൂപയുടെ കുഴൽപ്പണം പിടികൂടി. ചരക്ക് ലോറിയിലേക്ക് പണമടങ്ങിയ പെട്ടി ഒളിപ്പിക്കുന്നതിനിടെയാണ് പോലീസ് പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട 2 മലയാളികളടക്കം 4 പേരാണ് അറസ്റ്റിലായത്. പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് പിന്നാലെ ജാഗ്രതയുടെ ഭാഗമായി രാത്രികാല പരിശോധന പോലീസ് കർശനമാക്കിയിരുന്നു. ഇതിനിടയിലാണ് ചെന്നൈ സേലം പാതയിൽ ഗോവിന്ദൻപാടി ടോൾ ബൂത്തിന് സമീപത്തുനിന്നും പണം പിടികൂടിയത്. കാറിൽ നിന്നും പെട്ടികൾ ചരക്ക് ലോറിയിലേക്ക് കയറ്റുന്നത് ശ്രദ്ധയിൽപ്പെട്ട പള്ളിക്കൊണ്ട പോലീസ് പെട്ടി തുറന്ന് പരിശോധിക്കുകയായിരുന്നു. 48 പാക്കറ്റുകളിലാക്കി പ്ലാസ്റ്റിക് കവറുകൾ കൊണ്ട് പൊതിഞ്ഞ നിലയിലായിരുന്നു പണം. ഏകദേശം 10 കോടി രൂപയാണ് കണ്ടെത്തിയത്. മതിയായ രേഖകളൊന്നും ഉണ്ടായില്ല. കാറിലുണ്ടായിരുന്ന ചെന്നൈ സ്വദേശി നിസാർ അഹമ്മദ്, ഡ്രൈവർ വസീം അക്രം, ലോറി ഡ്രൈവർമാരായ തളിപ്പറമ്പ് സ്വദേശികളായ ഷറഫുദ്ദീൻ, നാസർ എന്നിവരെ പള്ളിക്കൊണ്ട പോലീസ് അറസ്റ്റ് ചെയ്തു. ദുബായിലുള്ള റിയാസ് എന്നയാളുടെ നിർദ്ദേശപ്രകാരമാണ് പണം ലോറിയിൽ കയറ്റിയതെന്നാണ് ഇവരുടെ മൊഴി. പണം വാങ്ങാൻ കോയമ്പത്തൂരിലും കോഴിക്കോടും ആളെത്തുമെന്നാണ് റിയാസ് അറിയിച്ചിരുന്നത്. പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കൊണ്ടുവന്നോയെന്നും പരിശോധിച്ചു വരികയാണ്. മാതൃഭൂമി ന്യൂസ്, ചെന്നൈ.